morning all. In the world, it comes on the nested if in the parental statement. Adin Munnaiter, and Kosh Karingal, and Munnamal discuss either in the Karingal Namkunoka. Let Namkaria control statement alone if in the parental statement, other if as a statement, if a number body come on nested if. Our another type another if statement, if else statement, nested if and else if later. Okay, angane naal type undu appo nammal moonamatha type aanu innude discuss cheyan povunnathu appo nammal aadhyam thane padikkendathu if statement ine kurichittu aadhyam thane oru syntax oru program enginaanu ezhuthendathu nokka. Okay, enginaanu if statement nammal nokku right side il pondra right side il irikkunnathu if condition statement ithre ullu if ennu parayunna oru statement inde syntax ennu parayunnathu. ഇവിടെ ഞാൻ കണ്ടീഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതിയാൽ ഓക്കെ ആണ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബ്രേസസ് ഓപ്പൺ ദെൻ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല ഇഫ് കണ്ടീഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതാം സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതാം അവിടെ. ഓക്കെ അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് അതായത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ആ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ അതിനൊരു പ്രോഗ്രാം നമ്മൾ പറയുന്നുണ്ട് അല്ലെ. പ്രോഗ്രാം എന്തായിട്ട് പറഞ്ഞത് ഒരു സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം ആ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് യു ഹാവ് പാസ്ഡ് എന്ന് മാത്രം കാണിക്കുക. അത്രയേ ഉള്ളൂ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പ്രോഗ്രാമിൽ പഠിച്ചിട്ടുള്ളൂ അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ലോജിക്ക് തന്നെയാണ് എല്ലാ ഇഫിലും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈസി ആയിട്ട് കിട്ടില്ലേ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഓക്കെ ഇത്രയേ ഉള്ളൂ സിൻടാക്സ്. ഇനി അടുത്തത് നോക്കൂ ഇഫ് എൽസ്. ഇഫ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആവും മാത്രമല്ല അതിന് ഫോൾസ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം അല്ലെ. അങ്ങനെ ഇല്ല അതിന് എന്താണ് പറഞ്ഞത് റോങ് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് റോങ് ആയതുകൊണ്ട് ഇന്നൊരു ഡിസ്പ്ലേ ചെയ്യിക്കണം ഇന്നൊരു സെന്റൻസ് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ്. ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ്. ഓക്കെ ഇവിടെ പറയുന്നു നോക്കൂ ഇഫ് എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 ദെൻ അടുത്തത് എൽസ് പാർട്ടിൽ സ്റ്റേറ്റ്മെന്റ് 2 ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടീഷൻ ഓർ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ദെൻ സ്റ്റേറ്റ്മെന്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അതർവൈസ് സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതായത് എസ് ഭാഗത്തിലേക്ക് ജമ്പ് ചെയ്യും. ആ ഒരു ഡിസ്പ്ലേ ആണ് അവിടെ പറയുന്ന സെന്റൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ക്ലിയർ ആയാലും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇഫ് ഇതിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോഗ്രാം നമ്മൾ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ. ഈസി ആണ് അല്ലെ. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അല്ലേ. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നുള്ളതില് എന്താണ് അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ട്രൂ ആയിരിക്കാം. അതായത് 18 കൂടുതൽ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് കുറവുണ്ടായിരിക്കാം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ എൽസ് എന്നുള്ള ഭാഗം കൊടുത്തുള്ളത്. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ദാറ്റ് ഇസ് യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യിക്കും. ഫെയിൽഡ് ആണെങ്കിൽ യു ഹാവ് ഫെയിൽഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇഫും ഇഫ് എൽസും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ പ്രോഗ്രാമും. ഇത് അറിഞ്ഞ ഒരാൾക്ക് നെസ്റ്റഡ് ഇഫ് ഈസി ആയിട്ട് പറ്റും അല്ലേ. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിക്കുന്നതാണ് ഇതിന്റെ സിൻടാക്സ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എക്സ്പ്രഷന്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും കൂടി വരാണെങ്കിൽ അതാണ് എന്ത് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ ഇഫിന്റെ ഉള്ളിൽ വേറൊരു ഇഫ് വരാം. അത് ഇഫ് എൽസ് ആയിരിക്കാം ഇഫ് ആയിരിക്കാം. കാരണം എൽസ് ഭാഗം ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇഫിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഓക്കെ നമുക്കത് സിൻടാക്സിൽ നോക്കാം കേട്ടോ. ഇവിടെ നോക്കൂ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2. ഓക്കെ വീണ്ടും നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ദെൻ ഇത് ക്ലോസ് ചെയ്തു അല്ലേ. എൽസ് ഇഫിൽ ഈ ഇഫിന് തന്നെ ഇവിടെ എൽസ് പാർട്ട് ഉണ്ട്.
നമ്മളവിടെ ഇഫ് എൽസ് ചെയ്ത പോലെ ഈ ഇഫിന് എൽസ് പാർട്ട് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ടു. പക്ഷെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവുന്നില്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടു എന്ന് എഴുതി ബ്രേസസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ഇഫിന് നമ്മളുടെ കഴിഞ്ഞു അല്ലെ, അടുത്ത ഇഫിന് വേറൊരു എൽസ് പാർട്ട് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഈ ഇഫ് എന്ത് ചെയ്യേണ്ടത്? എൽസ് ബോഡി ഓഫ് ഇഫ് എന്ന് പറയും. ഓക്കെ, അതിന് മുന്നേ ഇവിടെ ഒരു ബ്രേസസ് കൂടി ഉണ്ട്. കാരണം ഇഫ് എന്ന് പറയുന്നത് കഴിയണം അല്ലെ. ഇഫിന്റെ ഈ ബ്രേസസ് ഇവിടെ ക്ലോസ് ചെയ്തു, എൽസിന്റെ ഇവിടെ ക്ലോസ് ചെയ്തു. പക്ഷെ ഈ ഇഫിന്റെ നമ്മൾ അതിനുശേഷം ക്ലോസ് ചെയ്യണം. അതിനുശേഷമാണ് എൽസ് എന്നുള്ള ഭാഗം നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ആൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 രണ്ട് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ആണ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ എൽസ് പാർട്ട്. ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂവും ടെസ്റ്റ് എക്സ്പ്രഷൻ 2 എന്നുള്ളത് ഫോൾസും ആണെങ്കിൽ, കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾക്ക് എൽസ് എന്നുള്ള ഭാഗത്ത് പോകും. പക്ഷെ ഇഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ശരിയായിരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് സ്റ്റേറ്റ്മെന്റ് 2 വിൽ ബി എക്സിക്യൂട്ടഡ്. എപ്പോഴാണ്? ഫസ്റ്റ് നമുക്ക് നോക്കി പറയാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ആൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ആർ ട്രൂ അല്ലേ, ഇത് രണ്ട് ട്രൂ ആണെങ്കിൽ ദെൻ സ്റ്റേറ്റ്മെന്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. അതർവൈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആൻഡ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫെയിൽഡ് ഓർ ഫോൾസ് ദെൻ വിൽ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെന്റ് 2 അല്ലേ. സ്റ്റേറ്റ്മെന്റ് 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലായി നിങ്ങൾക്ക്. ഇനി നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ദെൻ എൽസ്, അതായത് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്താണ് ഫോൾസ് ആണെങ്കിൽ ദെൻ വിൽ ബി ദിസ് പാർട്ട് ബോഡി ഓഫ് ഇഫ് അല്ലെ, ബോഡി ഓഫ് എൽസ്. ആ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്ന് എഴുതിയാലും ഓക്കെ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ബോഡി ഓഫ് എൽസ് പാർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാം. സെമി കോൺ എണ്ണം, അത് മാർക്ക് ചെയ്ത് ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെസ്റ്റഡ് ഇഫിൽ നമ്മൾ പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് പ്രോഗ്രാം നോക്കുക. ഞാൻ അതിന് തന്നെ അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഔട്ട്പുട്ട് ഇത്രയേ ഉള്ളൂ. ഒരു സ്കോർ എന്ന് പറയുന്നത് നമ്മൾ എൻറ്റർ ചെയ്യുന്നു, സ്കോർ എൻറ്റർ ചെയ്യാം. ഈ സ്കോർ എപ്പോഴും നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തത് 18 കൂടുതലാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതതുപോലെ തന്നെ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അടുത്ത് ഇതുപോലെ ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഉണ്ടായിരിക്കണം അല്ലെ നെസ്റ്റഡ് ഇഫിൽ. ഞാൻ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 കൊടുക്കുന്നത് നമ്മുടെ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ എനിക്ക് അവിടെ ആ രണ്ട് കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ എനിക്ക് അവിടെ ഏതെങ്കിലും ഒരു സി ഔട്ട് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇപ്പൊ എന്താണ്, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അല്ലെ എൽസ് പാർട്ട് വരാം. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി അല്ലെ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം, ഈ പ്രോഗ്രാം നോക്കും. ഹാഷ് ഇൻക്ലൂഡ് ഐ യു സ്ട്രീം യൂസിംഗ് നെയിം സ്പേസ് എസ് ടി ഡി ഇൻ ടു മെയിൻ ഓഫ് ബ്രേസസ് ഓപ്പൺ ചെയ്തു അല്ലെ. ഇതിനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, പ്രീപ്രൊസസർ ഡയറക്ടീവ്സും അതുപോലെ നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ് ദെൻ ഹെഡർ ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളവിടെ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തു അല്ലെ. ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻ സ്കോർ സെമികോളൻ. അതിനുശേഷം നമ്മൾക്ക് മോണിറ്ററിൽ കാണിക്കേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സി ഔട്ട് എൻ്റർ യുവർ സ്കോർ അല്ലേ. അങ്ങനെ മോണിറ്ററിൽ എഴുതിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അവിടെ എത്തണമെങ്കിൽ നമ്മൾക്ക് സീന് വേണം, സി ഇൻ സ്കോർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞു പോയത് തന്നെയാണ്. സെയിം പ്രോഗ്രാം തന്നെ. അതുകൊണ്ട് നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സി ഔട്ട് ആൻഡ് സി ഇൻ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലെ. ഇനി നോക്കൂ, ഇഫ് അടുത്തൊരു കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ ആണ് പറയുന്നത് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 എന്നുള്ളതിൽ ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേണ്ട സി ഔട്ട്. യു ഹാവ് പാസ്ഡ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ പറഞ്ഞ സെയിം ഇവിടെ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നോക്കൂ, ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, അതായത് ഇഫിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇഫ് ആണ് അല്ലെ, ക്ലോസ് ചെയ്തിട്ടില്ല. ആ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ്. ഇഫിന്റെ ഉള്ളിലാണ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറയുന്നത് അല്ലേ.
നമുക്കറിയാം പതിനെട്ടിന് പതിനെട്ടോ പതിനെട്ടിന് താഴെയാണെങ്കിൽ സോറി പതിനെട്ടോ പതിനെട്ടിന് മേലെയാണെങ്കിൽ പാസ്സാണ് അല്ലേ. നാൽപ്പതോ നാൽപ്പതിന് മേലെയാണെങ്കിൽ എ ഗ്രേഡ് ആണ്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം, പതിനെട്ടോ പതിനെട്ടിന് കൂടുതൽ ആവും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. പക്ഷേ നാൽപ്പത് നാൽപ്പതിന് കൂടുതലാണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടി അതിൻ്റെ കൂടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സി ഔട്ടിൽ നോക്കൂ, വിത്ത് എ ഗ്രേഡ്, അതായത് ഒരു കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം വേറൊരു കണ്ടീഷൻ കൊടുത്തു, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതാണ് എന്ത്, അതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഇഫ് ക്ലിയർ ആയില്ലേ. ഇവിടെ നോക്കൂ, ടെസ്റ്റ് എക്സ്പ്രഷൻ വൺ, ടെസ്റ്റ് എക്സ്പ്രഷൻ ടു, സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ആൻസർ ഇവിടെ വരെയാണെങ്കിൽ ആൻസർ ഇത്രയാണ് കിട്ടുക. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് കിട്ടും. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ, രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്ത് കിട്ടും, യു ഹാവ് പാസ്ഡ് വിത്ത് എ ഗ്രേഡ്. അങ്ങനെ ഒരുമിച്ചായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പോലെ ട്ടേ, ഇഫില് ടെസ്റ്റ് എക്സ്പ്രഷൻ വണ്ണും ടെസ്റ്റ് എക്സ്പ്രഷൻ ടൂവും എന്താണ് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളവിടെ വർക്ക് ചെയ്യൂലേ, എക്സിക്യൂട്ട് ചെയ്യൂലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പലർക്കും. ഇനി അടുത്തത് നോക്കൂട്ടോ. അപ്പൊ ഇവിടെ വരെ നമ്മുടെ കഴിഞ്ഞു. ഇനി ഈ എൽസ് ഭാഗം നമ്മളവിടെ എഴുതിയിട്ടില്ല. എൽസ് ഭാഗം നമ്മളവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇഫിലല്ലേ പറയുന്നത്, നെസ്റ്റഡ് ഇഫ്. ഇനി ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് വേറൊരു എൽസ് പാർട്ട് കൂടി എഴുതിയിട്ടുണ്ട്. ഈ ഇഫ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു കണ്ടോ, ചെറിയ ഇഫ്, ഉള്ളിലുള്ള ഇഫ് ഞാൻ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ പുറത്തുള്ള ആദ്യത്തെ ഇഫ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു കണ്ടോ. അപ്പൊ ഒരു ഇഫ് കഴിച്ചിട്ട് അത് ക്ലോസ് ചെയ്യണം, അതിനുശേഷം ഒരു എൽസ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തെറ്റിക്കരുത് കേട്ടോ. ഇനി എൽസ് എന്ന ഭാഗത്തിൽ സി ഔട്ട് കൊടുത്തു. ആ സി ഔട്ടിൽ നോക്കി നോക്കൂ നിങ്ങൾ, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. സി ഔട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ബ്രേസസ് ഇട്ടിട്ടില്ല. തലും കുഴപ്പമില്ല, ഞാൻ അത് ഇട്ടിട്ടില്ല. കേളി ബ്രേസ് ഞാൻ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. സി ഔട്ട് യു ഹാവ് ഫെയിൽഡ്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ കണ്ടീഷൻ അവിടെ ഫോൾസ് ആയിരിക്കും. അടുത്ത കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലേ. അത് വർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ എൽസ് ഭാഗത്തിലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുക, യു ഹാവ് ഫെയിൽഡ് എന്നല്ലേ. 17 എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു മാർക്ക് ഉണ്ടെങ്കിൽ യു ഹാവ് ഫെയിൽഡ് എന്ന് മാത്രമായിട്ട് കാണിക്കുക. വേറൊരു ഭാഗങ്ങളും വേറൊരു ഇഫും നമ്മൾ അവിടെ ചെക്ക് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെസ്റ്റഡ് ഇഫിൽ പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം, ടെസ്റ്റ് എക്സ്പ്രഷൻ വണ്ണും ടെസ്റ്റ് എക്സ്പ്രഷൻ ടൂവും ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൺ വിൽ ബി എക്സിക്യൂട്ട്. ദെൻ ഇവിടെ പറയുന്നത് സ്കോർ ഗേറ്റ് തന്നെ ഒരു ഈക്വൽ ടു 18 സ്കോർ ഗേറ്റ് തന്നെ ഒരു ഈക്വൽ ടു 40 ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ ദെൻ എന്താണ് കിട്ടുന്നത്, ഇതായിരിക്കും യു ഹാവ് പാസ്ഡ് വിത്ത് എ ഗ്രേഡ്. ഓക്കെ, ഇതിന്റെ എൽസ് പാർട്ട് ഉണ്ട്. എൽസ് പാർട്ടിൽ നമ്മൾ ഇഫിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ആ എക്സ്പ്രഷൻ സാധ്യമാകാത്തതാണ് എൽസിൽ വരുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്നത് യു ഹാവ് ഫെയിൽഡ് എന്നാണ്. ഓക്കെ, ഈസി ആണ് അല്ലേ. അപ്പൊ നെസ്റ്റഡ് ഇഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയാണ് ഇഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറീസിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നന്നായിരുന്നു പഠിക്കാം. ഇതിന്റെ സിൻടാക്സും പ്രോഗ്രാമും എല്ലാം ഇപ്പൊ ഇഫിന്റെ ആയാലും ഇഫ് എൽസ് ആയാലും നെസ്റ്റഡ് ഇഫ് ആയാലും കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. സിൻടാക്സും പ്രോഗ്രാമും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.